ഹായ് എവരിവാൻ, എൻ്റെ പേര് ഫാത്തിമ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് അൽ ഖവനീജിലുള്ള ലാസ്റ്റ് എക്സിറ്റിലാണ് കേട്ടോ. സോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഇവിടുത്തെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതവിടെ ഫുഡ് ട്രക്കിൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഫുഡ് ട്രക്സ് ഉണ്ട് കേട്ടോ. നമുക്കിവിടെ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഫുഡ് ട്രക്സ് കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് വെറൈറ്റിയിലുള്ള ഫുഡൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രാത്രിയായി. യൂഷ്വലി എല്ലാ ദിവസവും 10 o'clock വരെയാണ് രാത്രി ഇത് ഉണ്ടാവാറ്. പക്ഷേ വീക്കെൻഡ്സിൽ വെളുപ്പിൻ്റെ 12 o'clock വരെ ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ഈവനിങ്സിലൊക്കെ നടക്കാൻ വരാനൊക്കെ ആയിട്ട് ഇവിടെ നല്ല അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം കുറേ സ്ഥലമുണ്ട് ഇങ്ങനെ നടക്കാനായിട്ട്. ഇവനി ഇവിടെ അങ്ങോട്ട് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. വന്നപ്പോൾ തൊട്ട് ഈ പറന്ന് കിടക്കാണ് ഇവിടെ. ഇതാണ് കേട്ടോ ഗ്രീൻ ഡെക്ക്. ഇവിടെ ഇങ്ങനെ ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് അതിന്മേലൊക്കെ ഇങ്ങനെ ബൊഗെയിംബിളിലെ കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ രാത്രിയിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ പേര് ഫോട്ടോസിന് വേണ്ടിയിട്ടൊക്കെ അവിടെ ക്യൂ പോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മളും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും തോന്നി. കാരണം നല്ല നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ ഫുഡ് ട്രക്സ് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ഈ ലവ് ലോക്ക് ബ്രിഡ്ജ്. അതായത് നമുക്ക് നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് താക്കോൽ നേരെ കാണുന്ന പോണ്ടിലേക്ക് എറിയാം. ഇനി ഈ പോണ്ടിൽ ഇങ്ങനെ സ്വാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഒറിജിനൽ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അല്ലായിരുന്നു. ഓൾസോ നമുക്ക് ഈ പോണ്ടിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ താക്കോലൊക്കെ കിടക്കുന്നതാണ്. ഓൾസോ ഇവിടെ നല്ല അടിപൊളി വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 10 dirhams ഒക്കെ ഏകദേശം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീം ലോക്കൊക്കെ മേടിക്കാൻ പറ്റും. പിന്നെ വേറെ ഒരുപാട് ഐറ്റംസും സോവനിയേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അതായത് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നല്ല അടിപൊളി തേനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വിൽക്കാനായിട്ട്. പക്ഷേ നല്ലോണം കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് തോന്നി. ഇതാ ഇങ്ങനെ പല പല വെറൈറ്റീസിൽ പിന്നെ ഹണി കോമ്പോട് കൂടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. Do you want these flowers? Yes. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രെയിൻസും ഒക്കെ ഉണ്ട്. ഇക്കക്കൈ മക്കളും ഇതാ ഇവിടെ ചാട് കളിക്കുന്നുണ്ട്. അവർ ചാട് നിന്നിട്ട് ബാക്കിലും വേറെ കുറച്ച് കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മെഷീൻ പാർട്സ് ഒക്കെ വെച്ചിട്ട് ഓരോ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓൾസോ ഒരു കുറേ ഫാം ആനിമൽസ് ഒക്കെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ടൊക്കെ. ഇവിടെ എല്ലാവരും നടന്നും മടുത്ത് ഇരിപ്പായി. അപ്പം തൊട്ടടുത്ത് നമ്മളൊരു വിഷിംഗ് വെല്ല് കണ്ടിട്ടോ. വിഷിംഗ് വെല്ലിന്റെ ഉള്ളിൽ നിറയെ കോയിൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്.
ഇതൊക്കെ വിഷയമാണ് മണിക്കൂട്ടിന് എന്തെങ്കിലും വിഷ് 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 എല്ലാവർക്കും കൂടെ ഒറ്റ വിഷ് ഇവിടെ എല്ലാരും ഓടിക്കളിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക, നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. മക്കൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.